हाय हेलो थाउजेंड एरर्स पुदियर वीडियो स्वागत मलयालिकളുടെ ऐसे प्रियपेट्ट अर्जुन अशोक കഴിഞ്ഞ രണ്ട് മാസങ്ങളായി നിരവധി റിലീസുകൾ നടത്തിയ അർജുന അശോകൻ ഇപ്പോൾ അഭിനയിക്കുന്ന സിനിമകൾ എല്ലാം വിജയം നേടുകയാണ് താരത്തിന്റെ ഏറ്റവും അടുത്തിറങ്ങിയ ചിത്രമായ രോമാഞ്ചം ഇന്നും പ്രേക്ഷകർ ഏറെ ഇഷ്ടപ്പെടുന്നതാണ് എല്ലാവരും ഒന്നിനൊന്ന് മികച്ച അഭിനയമായിരുന്നു കാഴ്ചവെച്ചത് ഫെബ്രുവരി 3നാണ് ചിത്രത്തിന്റെ റിലീസ് ഗെപ്പി പ്രൊഡക്ഷന്റെയും ഗുഡ്വിൽ എന്റർടൈൻമെന്റിന്റെയും ബാനറിൽ ജോൺ പോൾ ജോർജ് ജോബി ജോർജ് ഗിരീഷ് കെങ്കാദർ എന്നിവർ ചേർന്നാണ് ചിത്രം നിർമ്മിച്ചത് 34 ദിവസം കൊണ്ട് ആഗോള ബോക്സ് ഓഫീസിൽ നിന്ന് 62 കോടി രൂപയാണ് രോമാഞ്ചം നേടിയിരിക്കുന്നത് കേരളത്തിൽ നിന്ന് 38 കോടിയും ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് 3.6 കോടിയും വിദേശ മാർക്കറ്റുകളിൽ നിന്ന് 21.15 കോടിയും നേടിയതായി ബോക്സ് ഓഫീസ് ട്രാക്കർമാരായ ഫോറം കേരളം അറിയിച്ചിരുന്നു അടുത്തതായി ഇറങ്ങിയ പ്രണയ വിലാസം മികച്ച പ്രതികരണം തന്നെയായിരുന്നു ചിത്രം നേടിയിരുന്നത് ഇപ്പോൾ ഇതാ അർജുന അശോകൻ നായകനാവുന്ന പുതിയ ചിത്രമാണ് തീപ്പൊരി ബെന്നി തീപ്പൊരി ബെന്നിയുടെ ചിത്രീകരണം കഴിഞ്ഞ ദിവസം ആരംഭിച്ചു വട്ടക്കുട്ടയിൽ ചേട്ടായി എന്ന തീപ്പൊരി രാഷ്ട്രീയ നേതാവിന്റെയും സ്വപ്നങ്ങൾക്ക് പിറകെ യാത്ര ചെയ്യുന്ന മകന്റെയും കഥയാണ് സിനിമ പറയുന്നത് രാജേഷ് മോഹനും ജോജി തോമസും ചേർന്നാണ് തീപ്പൊരി ബെന്നി സംവിധാനം ചെയ്യുന്നത് വെള്ളിമുങ്ങ ജോണി ജോണി യെസ്പപ്പ തുടങ്ങിയ ചിത്രങ്ങൾക്ക് തിരക്കഥയൊരുക്കിയിട്ടുണ്ട് മിന്നൽ മുരളി സിനിമയിലൂടെ ശ്രദ്ധ നേടിയ ഫെമിന ജോർജ് ആണ് തീപ്പൊരി ബെന്നി ചിത്രത്തിലെ നായിക നേരത്തെ അർജുന അശോകൻ ഇന്ദ്രൻസ് അപർണ ദാസ് എന്നിവരെ പ്രധാന വേഷങ്ങളിൽ എത്തിച്ച് സിനിമ ചെയ്യുവാനായിരുന്നു പദ്ധതിയിട്ടിരുന്നത് അതേ സംബന്ധിച്ച് പോസ്റ്ററുകളും പുറത്തിറങ്ങിയിരുന്നു ശ്രീരാഗ് സജി ആണ് ചിത്രത്തിന്റെ സംഗീത സംവിധാനം നിർവഹിച്ചിരിക്കുന്നത് അജയ് ഫ്രാൻസിസ് ജോർജ് ആണ് ഛായാഗ്രഹണം സൂരജ് ES എഡിറ്റിംഗും സൂരജ് ES പ്രൊഡക്ഷൻ ഡിസൈനിങ്ങും മിഥുൻ ചാലശ്ശേരിയും കോസ്റ്റ്യൂം ഡിസൈനിങ് ഫെമിന ജബ്ബാറും നിർവഹിച്ചിരുന്നു ചിത്രം നിർമ്മിക്കുന്നത് ഷെബിൻ ബക്കാറാണ് അതേസമയം തുറമുഖം എന്ന സിനിമയിലാണ് അർജുൻ അശോക് അവസാനമായി അഭിനയിച്ചത് അതേസമയം അർജുൻ അശോകിനെതിരായി അവസാനം എത്തിയ സിനിമയാണ് തുറമുഖം പ്രധാന കഥാപാത്രം തന്നെയായിരുന്നു അർജുൻ അശോകിൻ്റേത് നിവിൻ പോളി കേന്ദ്ര കഥാപാത്രമായ ചിത്രം ഒരുക്കിയത് രാജീവ് രവിയാണ് രാജീവ് രവി തന്നെയായിരുന്നു ഛായാഗ്രഹണം നിർവഹിച്ചത് ലിസ്റ്റിൻ സ്റ്റീഫന്റെ മാജിക് ഫ്രെയിംസ് ആണ് ചിത്രം പ്രദർശനത്തിന് എത്തിച്ചിരിക്കുന്നത് കെ തെക്കേപ്പാട്ട് ഫിലിംസിൻ്റെയും ക്വീൻ മേരി സിനിമാസിൻ്റെയും ബാനറുകളിൽ സുകുമാർ തെക്കേപ്പാട്ട് നിർമ്മിക്കുന്ന ചിത്രത്തിൽ ജോസ് തോമസ് സഹനിർമ്മാതാവാണ് ഗോപൻ ചിദംബരൻ്റെതാണ് തിരക്കഥയും സംഭാഷണവും എഡിറ്റിംഗ് ബി അജിത് കുമാർ ആണ് നിർവഹിച്ചിരിക്കുന്നത് നിവിൻ പോളിക്കും അർജുൻ അശോകിനും ജോജു ജോർജിനും പുറമെ ഇന്ദ്രജിത് സുകുമാരൻ നിമിഷ സജയൻ പൂർണിമ ഇന്ദ്രജിത് അർജുൻ അശോകൻ ദർശന രാജേന്ദ്രൻ സുദേവ് നായർ മണികണ്ഠൻ ആചാര്യ സെന്തിൽ കൃഷ്ണ സന്തോഷ് കീഴാറ്റു തുടങ്ങിയവരാണ് തുറമുഖത്തിൽ അണിനിരക്കുന്നത് തുറമുഖം വളരെ വേഗത്തിൽ ഉള്ള സിനിമയല്ല എന്ന് നിവിൻ പോളി പറഞ്ഞിരുന്നു ചിത്രം അച്ഛൻ മക്കൾ സഹോദരൻ എന്നിവരൊക്കെ തമ്മിലുള്ള ബന്ധങ്ങളെയും പരാമർശിക്കുന്നു വ്യക്തമായ രാഷ്ട്രീയം കൂടി തുറമുഖം എന്ന ചിത്രം പറയുന്നുണ്ടെന്ന് നിവിൻ പോളി റിലീസിന് മുന്നേ പറഞ്ഞിരുന്നു ഡിസൈൻ ഓൾഡ് മങ്ക്സ് ഡിസ്ട്രിബ്യൂഷൻ ലീഡ് ബബിൻ ബാബു ഓൺലൈൻ പ്രൊമോഷൻ അനൂപ് സുന്ദർ മാർക്കറ്റിംഗ് പ്ലാൻ ബിനു ബ്രിങ്ഫോർ എന്നിവരുമാണ് നിർവഹിച്ചത് മറ്റൊരു സിനിമാ വിശേഷമായി വീണ്ടും കാണാം ഇറ്റ്സ് മീ സ്നേഹ സൈനിങ് ഓഫ്